നമസ്കാരം. റാഫ്റ്റ് ഓഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ബംഗളൂരു എഫ് സി എന്ന ചിരവൈരികളോട് കൊച്ചിയിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റത് 3-1. സ്കോർ ലൈൻ നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് തകർന്ന തരിപ്പണമായി എന്നൊക്കെ തോന്നുമെങ്കിലും കളിക്കളത്തിൽ സംഭവിച്ചത് അതല്ലായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച രൂപത്തിൽ തന്നെ പോരാട്ടം പുറത്തെടുത്തിട്ടുണ്ട്. എതിരാളികളെ ശരിക്കും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എതിർ ഗോൾ ഏരിയയിലേക്ക് പലപ്പോഴും വളരെ അപകടകരമായ വിധത്തിൽ കയറി ചെന്നിട്ടുമുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വിജയിക്കാൻ പറ്റിയില്ല. ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായത് എവിടെയാണ് എന്നുള്ളത് ഇപ്പോൾ ഈ കളിയിൽ മാത്രമല്ല, ഈ സീസണിൽ പലവട്ടം നമ്മൾ കാണുന്നതാണ്. എവിടെയാണ് പ്രശ്നം? തീർച്ചയായിട്ടും ഇൻഡിവിജ്വൽ എറേഴ്സ് ബ്ലാസ്റ്റേഴ്സിനെ പുറകോട്ട് വലിക്കുകയാണ് ഇപ്പോൾ ഈ സീസണിൽ. ഇന്നത്തെ കളി കഴിഞ്ഞിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് മിക്കാൽ സ്റ്റേറർ പറഞ്ഞു, ഇൻ ടാക്ടിക്കൽ പെർസ്പെക്റ്റീവ് ഇറ്റ് വാസ് ഗുഡ് മാച്ച് എന്ന്. തീർച്ചയായിട്ടും ടാക്ടിക്കൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ എടുത്താൽ ഇത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു മത്സരം തന്നെയാണ്. മികച്ച പ്രകടനം ആ അർത്ഥത്തിൽ താരങ്ങൾ നടത്തിയിട്ടുമുണ്ട്. 32,000-ലധികം കാണികളാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സിന് പിന്തുണയുമായിട്ട് കളിക്കളത്തിലേക്ക് ഗാലറിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഒഫീഷ്യൽ കണക്ക് 34,000 34,924 ഒഫീഷ്യൽ കണക്ക്. അത്രയധികം ജനങ്ങൾ അവിടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയത്തിനായിട്ട് ആർത്ത് വിളിക്കുകയായിരുന്നു. അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് ടീം നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വീണ്ടും ഇൻഡിവിജ്വൽ എറേഴ്സ്. പ്രീതത്തിൻ്റെ ഇൻഡിവിജ്വൽ എറർ, അദ്ദേഹം ഈ സീസണിൽ ഇതുവരെ ബ്ലാസ്റ്റേഴ്സിനായിട്ട് മിന്നിക്കത്തി കളിച്ചതാണ്. ബട്ട് ബംഗളൂരുവിനെതിരെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ എറർ, അത് കൃത്യമായിട്ട് ഹോർഗെ പെരേഡേസ് പണിഷ് ചെയ്തു. എന്നിട്ട് ഹോർഗെ പെരേഡേസിൻ്റെ ഒരു സെലിബ്രേഷൻ ഉണ്ട് കൊച്ചിയിൽ എത്തുമ്പോഴൊക്കെ അയാൾ പുറത്തെടുക്കുന്ന ആ പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സെലിബ്രേഷൻ, അത് ഇന്നും അയാൾ ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രീതത്തിൻ്റെ മിസ്റ്റേക്ക്, ഒരു വിധത്തിൽ അതിനെ തിരിച്ചടി പെനാൽറ്റിയിലൂടെയൊക്കെ കൊടുത്തതിന് ശേഷം പക്ഷെ അടുത്ത മിസ്റ്റേക്ക് സോംകുമാറിൻ്റേത്. ബോള് അനായാസം ഒരു റെഗുലേഷൻ ക്യാച്ചായിട്ട് ഏതൊരു ഗോൾ കീപ്പർക്കും പിടിക്കാവുന്ന ഒരു പന്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. അത് ബംഗളൂരു എഫ് സി താരം ഗോളാക്കി മാറ്റി. സോ ഇൻഡിവിജ്വൽ എറേഴ്സ് തിരിച്ചടിയാവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കളിയിലും ഇൻഡിവിജ്വൽ എറേഴ്സ് ഉണ്ടായിരുന്നു മുഹമ്മദ് നസീക്കെതിരെ, പക്ഷേ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു കയറി. സോംകുമാർ ആ പെനാൽറ്റി വഴങ്ങിയതൊക്കെ അതിനു മുമ്പ് സച്ചിൻ സുരേഷിൻ്റെ ഭാഗത്ത് നിന്ന് ഇൻഡിവിജ്വൽ എറേഴ്സ് വന്നത് ബ്ലാസ്റ്റേഴ്സിന് പണിയാവുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ പല കളികളിലായിട്ട് ഈ സീസണിൽ ഇൻഡിവിജ്വൽ എറേഴ്സ് ബ്ലാസ്റ്റേഴ്സിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ കൂടുതൽ മത്സരങ്ങൾ വിജയിക്കാവുന്നതാണ്. ഓൾറെഡി ഇപ്പോൾ പല മത്സരങ്ങളിലും ഈ ഇൻഡിവിജ്വൽ എറേഴ്സ് തിരിച്ചടിയായിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ കൂടുതൽ വിജയങ്ങളിലേക്ക് പോകും. കാരണം അത്തരത്തിലുള്ളൊരു പോരാട്ട വീര്യം ടീമിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ കോച്ച് മിക്കായൽ സ്റ്റാറയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇൻഡിവിജ്വൽ എറേഴ്സ് എങ്ങനെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാം, അത് വർക്കൗട്ട് ചെയ്യേണ്ട കാര്യമാണ്. എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. എന്തായാലും നോഹസ് അതോ ഇന്നില്ലാത്തതും ഒരു തിരിച്ചടിയായിരുന്നു. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ പുറകോട്ട് വലിക്കുന്നത് ഇൻഡിവിജ്വൽ എറേഴ്സ് തന്നെയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റൗസ് എടുത്താം.